ഹലോ, നമസ്കാരം. ഇന്നും സദ്യ വിഭവം തന്നെയാണ്. ഓണസദ്യയ്ക്ക് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള വടകപ്പുളി നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സീസണിൽ നമുക്ക് കൂടുതലായിട്ടും പച്ചക്കറി കടകളിലൊക്കെ കാണാൻ കഴിയും ഈ ഒരു നാരങ്ങ. സാധാരണ നാരങ്ങയെ അപേക്ഷിച്ച് പുളി അല്പം കുറവാണ് ഇതിന്. അതുപോലെ തന്നെ ചെറുതായ ഒരു കയ്പ്പ് രുചിയും കൂടി ഇതിന് വരുന്നുണ്ട്. പക്ഷെ അച്ചാറിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനെ നന്നായിട്ട് കഴുകിയിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചിലർ തിളച്ച വെള്ളത്തിൽ മുക്കിയെടുത്ത് ഒന്ന് വാട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട, നമ്മൾ ഡയറക്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് അവസാനം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി, ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിനെ ആദ്യം കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഉപ്പ് ആവശ്യത്തിൽ കൂടുതൽ തന്നെ ചേർക്കണം, കാരണം അച്ചാറാണല്ലോ. അപ്പോൾ നല്ലതുപോലെ ഉപ്പ് ചേർക്കുക. ഒരു 2.5 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഉപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം അച്ചാർ തയ്യാറാക്കാനായിട്ട്. ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ആ ഒരു അരമണിക്കൂറാകുമ്പോഴത്തേക്ക് ഇതിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നന്നായിട്ട് കിട്ടും. ഇത് നമ്മൾ അച്ചാറുണ്ടാക്കിയിട്ട് അപ്പം തന്നെ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കാം. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. അരമണിക്കൂറായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക. അപ്പോൾ നമ്മൾ അപ്പം തന്നെ ഉപയോഗിക്കാനായതുകൊണ്ട് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായി പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു 2 നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉലുവ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് അങ്ങനെ ചേർത്താലും മതി, ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഉലുവയും കൂടി റോസ്റ്റായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 12 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ പച്ചമുളക് ഒരു 4 എണ്ണം വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. അപ്പോൾ പച്ചമുളക് ഇഞ്ചി നന്നായിട്ട് എണ്ണയിൽ വാടിക്കിട്ടണം. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് മസാലപ്പൊടികൾ ഇതിലേക്ക് ചേർക്കണം. നന്നായിട്ട് ചൂട് പിടിക്കുന്ന ചീനച്ചട്ടി ആയതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തത്, അല്ലെങ്കിൽ തീ കുറച്ച് വെച്ചാലും മതി. 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ ചേർക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അളവിനും പൊടി ഉണ്ടാവും, എരിവുണ്ടാവും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് കായം പൊടിച്ചതാണ്. ഞാൻ കട്ടക്കായം എണ്ണയിൽ വറുത്ത് പൊടിച്ചെടുത്താണ്. 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു നാരങ്ങയിൽ അതിൻ്റെ ആ പുളിയും കയ്പ്പൊക്കെ മാറിയിട്ട് നല്ലൊരു രുചി കിട്ടാനായിട്ട് പഞ്ചസാര ചേർക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ ഇത് മിക്സ് ആവാനായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതിൽ നമ്മൾ സാധാരണ അച്ചാറിൽ ചേർക്കുന്ന പോലെ കുറച്ച് അധികമൊന്നും ചേർക്കില്ല. ഈ ഒരു രീതിയിൽ കുറച്ച് ചേർത്താൽ മതി. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിൽ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മസാല മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തീ കത്തിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി മസാലയൊക്കെ പതിയെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യും തോറും ഈ നാരങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. നന്നായി ഇറങ്ങി വന്ന് ഇതിന് ചെറിയൊരു വേവും ആവും. നമ്മുടെ ഈ ഒരു നാരങ്ങ അച്ചാർ ഒരു കുഴമ്പ് രൂപത്തിലാവുകയും ചെയ്യും. ഇതേ കണ്ടില്ല, ഈ ഒരു രീതിയിൽ നമുക്ക് ആയി കിട്ടും. അപ്പോൾ ഇത്രയും നേരം കുക്ക് ചെയ്യണം, ശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളും ഓണസദ്യയ്ക്ക് വിളമ്പാനായി ഇതുപോലെ വടകപ്പുളി നാരങ്ങ അച്ചാർ തയ്യാറാക്കി നോക്കുക. താങ്ക് യു.